കോവിഡ് വ്യാപനത്തിൽ ഉപഭോക്താക്കൾക്ക് സഹായഹസ്തവുമായി നിർമ്മാതാക്കളായ കിയ നിലവിലെ ദിവസങ്ങളിൽ സർവീസിനായി വരുന്ന എല്ലാ വാഹനങ്ങൾക്കും സർവീസ് ഷെഡ്യൂൾ രണ്ടു മാസത്തേക്ക് നീട്ടി നൽകുന്നതായി കമ്പനി അറിയിച്ചു. കോവിഡ് 19 മഹാമാരിയുടെ രണ്ടാം തരംഗത്തെ തുടർന്ന് രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ലോക്ക്ഡൌണുകൾ പൂർണ്ണമായോ ഭാഗികമായോ നടപ്പാക്കുകയാണ്. നിലവിലെ സാഹചര്യങ്ങളും സ്ഥിതിയും മെച്ചപ്പെടുമ്പോൾ ഉപഭോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കാൻ അനുവദിക്കുക എന്നതാണ് ഈ വിപുലീകരണത്തിന് പിന്നിലുള്ള ആശയമെന്നും കിയ അറിയിച്ചു. എല്ലാവരും സുരക്ഷിതരായി തുടരാനും സാമൂഹിക അകലം പാലിക്കാനും പ്രോട്ടോകോളുകൾ പാലിക്കണമെന്നും കിയ വ്യക്തമാക്കി. പ്രാദേശിക ഭരണകൂടങ്ങൾ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ ഡീലർഷിപ്പുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു. തങ്ങളുടെ സഹപ്രവർത്തകരുടെയും ഉപഭോക്താക്കളുടെയും ക്ഷേമത്തിന് മുൻഗണന നൽകുന്നു. അതിനാൽ ഡീലർഷിപ്പുകൾ പ്രാദേശിക ഭരണകൂടങ്ങൾ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു. സേവന തുടർച്ച ഉറപ്പാക്കുന്നതിന് ഈ കാലയളവിൽ ഷെഡ്യൂൾ ചെയ്ത സർവീസുകൾ രണ്ടു മാസത്തേക്ക് നീട്ടുന്നതായും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗം രാജ്യത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രതിദിനം ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ലോക്ക്ഡൌണുകളും കർഫ്യൂകളും പ്രഖ്യാപിച്ചതോടെ നിരവധി കാർ നിർമ്മാതാക്കൾ ഉൽപാദന പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തുകയും സർവീസ് വാറണ്ടി കാലയളവുകൾ നീട്ടി നൽകാനും തുടങ്ങി. കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ദേശീയ ലോക്ക്ഡൌൺ നടപ്പാക്കിയതോടെ വിൽപ്പന വലിയ മന്ദഗതിയിലായിരുന്നു. പിന്നീടുള്ള നാളുകളിലാണ് വിൽപ്പന വീണ്ടെടുക്കാൻ നിർമ്മാതാക്കൾക്ക് സാധിച്ചത്. ഈ വർഷം ഏപ്രിൽ മാസത്തിൽ കിയ 16,111 യൂണിറ്റുകൾ വിറ്റഴിച്ചുവെങ്കിലും മറ്റെല്ലാ കാർ നിർമ്മാതാക്കളെയും പോലെ കൂടുതൽ സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ വിൽപ്പന കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കിയ ഇന്ത്യയുടെ മൊത്തം വിൽപ്പനയിൽ സെൽറ്റോസ് എസ്യുവിയാണ് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത്. ഏകദേശം 8,886 യൂണിറ്റുകളാണ് കമ്പനിക്ക് നിരത്തിലെത്തിക്കാനായത്. വിൽപ്പനയിൽ ഇടിവുണ്ടായെങ്കിലും 2021 ഏപ്രിൽ മാസത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന കാർ ബ്രാൻഡുകളിൽ അഞ്ചാം സ്ഥാനം നിലനിർത്താനും നിർമ്മാതാക്കൾക്ക് സാധിച്ചു. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.